മനോരമ മലർന്നു കിടന്ന് തുപ്പുകയാണ് സ്വന്തം പേജുകളിലേക്ക്. അന്തസില്ലായ്മയുടെ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പത്രം. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിലുള്ളവരെ സൈബറിടങ്ങളിൽ അപമാനിക്കുന്നതിൽ രോക്ഷം കൊള്ളുന്ന മലയാള മനോരമ CPIM നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ കൊണ്ട് നിരന്തരം അപമാനിക്കുന്നത് മറച്ചുപിടിച്ചാണ് പത്രത്തിന്റെ ഈ നാടകം. നിഷ്പക്ഷമായി നിൽക്കാതെ ഏത് വാർത്ത കിട്ടിയാലും അതിനെ CPIM വിരുദ്ധ സൃഷ്ടിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനാണ് ഇക്കൂട്ടര് ശ്രമിക്കുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെതിരെ സൈബർ ആക്രമണം ഉണ്ടായതിലാണ് ഇപ്പോൾ മനോരമ രോക്ഷം കൊള്ളുന്നത്. എന്നാൽ അതും കോൺഗ്രസുകാർ തന്നെ തിരഞ്ഞെടുപ്പിൽ CPIMന്റെ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. ഇതെല്ലാം പകൽ പോലെ വ്യക്തവുമാണ്. എന്നാൽ സ്ഥാനാർത്ഥിയോ കുടുംബത്തെയോ അധിക്ഷേപിക്കുന്നതിനെതിരെ പരസ്യ നിലപാടെടുത്താണ് പുതുപ്പള്ളിയിൽ LDFഉം CPIMഉം ആദ്യം മുതലേ രംഗത്തുള്ളത്. അതേസമയം മനോരമ നേരിട്ടാണ് CPIM നേതാക്കളെയും കുടുംബാംഗങ്ങളെയും അപമാനിക്കാറുള്ളത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടത്തിയ കമ്പനിക്ക് നിയമപ്രകാരമുള്ള കരാർ പ്രകാരം എല്ലാ നികുതിയും അടച്ച് ബാങ്ക് വഴി നൽകിയ സേവന പ്രതിഫലത്തെ മാസപ്പടി എന്ന ദുഷ്ടലാക്കോടെയുള്ള വിശേഷണം നൽകി. ആ പച്ചക്കള്ളം സ്ഥാപിച്ചെടുക്കാൻ പിന്നെയും ദിവസങ്ങളോളം ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി അപഹസിക്കാൻ ശ്രമിച്ചു. മാന്യമാകട്ടെ പ്രചാരണം എന്ന തിങ്കളാഴ്ച എഡിറ്റോറിയൽ എഴുതിയ മനോരമയ്ക്ക് മാന്യത ഒട്ടും ബാധകമല്ല. ഒരു കമ്പനി വെറുതെ പണം കൊടുക്കുന്നുവെന്നും അത് മാസപ്പടി ആണെന്നും മനോരമ എഴുതിയത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഉത്തരമില്ല. CPIM നേതാക്കളെയും കുടുംബത്തെയും എന്ത് പുലഭ്യം വേണമെങ്കിലും പറയാം. അത് കോൺഗ്രസ് നേതാക്കളോട് പാടില്ല എന്ന മനോരമയുടെ ന്യായം ഇരട്ടത്താപ്പാണ്. ഒരടിസ്ഥാനവുമില്ലാതെ വാർത്ത നൽകി മറ്റ് CPIM നേതാക്കളെയും കുടുംബാംഗങ്ങളെയും നിരന്തരം വേട്ടയാടിയെന്ന് മനോരമയുടെ സ്വന്തം താളുകൾ തന്നെയാണ് തെളിവ്. ഉമ്മൻചാണ്ടിയുടെ എന്നല്ല, ഒരു നേതാവിനെയും കുടുംബക്കാർക്കും നേരെ ഒരു തരത്തിലുമുള്ള അപമാനപ്പെടുത്തലും പാടില്ല എന്നു തന്നെയാണ് CPIM ഇടതുപക്ഷവും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് മനോരമ ഉണ്ടായ കാലം മുതൽ തുടങ്ങിയ അപഹസിക്കലും വ്യാജവാർത്താ പ്രവാഹവും അവഗണിച്ച് ഇടതുപക്ഷത്തെ ജനം നെഞ്ചിലേറ്റിയത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മനോരമ വീണ്ടും വീണ്ടും പയറ്റി നോക്കുകയാണ്. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ ഒരു സീറ്റ് എന്ന നിലപാടാണ് കോൺഗ്രസുകാർക്ക്. അതിനായി എന്ത് നാറിയ പണിയും മനോരമയെ കൂട്ടുപിടിച്ച് അവർ ചെയ്യും.